very good evening to one and all. Media award jethakkal ellavarum ellavareyum njan andramayi snehathode adarode swagatham cheyyunnu. Ee varsham mudal adana njan parna ee awardine prathegathakal undu angane moonu prathega awardukal ulla oru madhyama award aanu chirandhaneyude award. ഒരു പൊതുപ്രവർത്തകൻ എന്നതിനപ്പുറം ആ റേഡിയോയിൽ എപ്പോഴും പോകാനും അവരോട് സംസാരിക്കാനും അവർ ഇവിടുന്ന് റാസൽ കൈമിയിൽ പോകുന്നത് ഇവിടുത്തെ എല്ലാ മാധ്യമ പ്രവണതകളോടും മാധ്യമ സങ്കേതങ്ങളോടും മാധ്യമ സങ്കല്പങ്ങളോടും മാധ്യമ വ്യക്തിത്വങ്ങളോടും മാധ്യമ സംരംഭങ്ങളോടും വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മലയാള മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ മേഖലയിൽ നേടിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ച് അങ്ങേയറ്റം അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. Two major factors, because one, we should always see who is the one who is giving the award, and the second thing is who is the one who deserves to receive that award. I think over the years we have seen very professional approach in selecting people. We are the flag bearers of our country because GMS college inte college nahi se 3 months ഇരിക്കുക, അടുത്ത അപ്പോഴേക്കും 3.5 മാസം. അപ്പൊ ഏബ്രഹാം എന്നുള്ള പേര് ഉച്ചരിക്കാൻ അവർക്കൊന്നും ഏത് ഗവൺമെന്റ് എന്തൊക്കെ ഭരിക്കുന്നോ സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് അതിൽ ഒരാളെ ശിക്ഷിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്ന സിനിമയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോ ഇവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരാം എന്ന് ഏതെങ്കിലും ഒരു മീഡിയ സുഹൃത്ത് ആലോചിക്കുന്നെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്ന് കൂടി കരുതണമെന്ന് മാത്രം. December 4th is a day which especially left today cannot forget, a day when we lost our great soul. Certificate will be handed over by Mr. Mohideen Koya. പല വേദികളും പോകുമ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, മീഡിയയുടെ അവിടെ വരുന്ന സമയത്ത് ഞാൻ ഒരു മീഡിയ എന്റർപ്രണറാണ്. അതിങ്ങനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ടാസ്ക്. The people there, and I have really taken a lesson from there. The other estates, they should take the lesson from Kerala. അവർക്ക് ഒരു പക്ഷേ വിഎം സതീഷ് എന്ന മാധ്യമപ്രവർത്തകനെ ആയിരിക്കില്ല അറിയുക കൂടുതൽ. ഒരു മനുഷ്യ സ്നേഹിയായിരിക്കാം ഒരു പക്ഷെ അവരെല്ലാം അന്ന് തിരിച്ചറിഞ്ഞിരിക്കുക. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യൻ പത്രപ്രവർത്തകരിൽ ഒരാളായിരുന്ന ശ്രീ പി വി വിവേകാനന്ദനാണ്. വ്യക്തിപരമായി ചെറുതായിട്ട് വേദനകൾ എനിക്കറിയാം. ഒരുപാട് സന്തോഷമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പുരസ്കാരം വാങ്ങിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. റേഡിയോ ഷോയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ 2 മണിക്കാണ് ഈ പ്രാദേശിക വാർത്തകൾ അന്നുണ്ടായിരുന്നത് ഓക്സിജൻ എഫിൽ. അപ്പൊ ആ 2 മണിക്ക് മുൻപ് ഒരു മണിയൊക്കെ ആകുമ്പോൾ ചഹവറ എന്ന് ഫാക്സ് വരും. ആ ഫാക്സ് വരുമ്പോ അന്ന് കണ്ടിരുന്ന അന്ന് ശ്രദ്ധിച്ചിരുന്ന ഞാൻ യുവിലേക്ക് വന്നതേ ഉള്ളൂ. അപ്പൊ അന്ന് പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഈ പുന്നകൻ മുഹമ്മദ് അലി എന്നുള്ളത്. നിറയെ ഫാക്സ് ആണ് വരിക പ്രാദേശിക വാർത്തകൾക്ക് തൊട്ട് മുൻപാണ്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഈ മനുഷ്യൻ ഇത് തന്നെയാണോ പണി, ഫാക്സ് അയക്കാറന്നെയാണോ പണി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചിലരുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രവാസം വിരസമാകാതെ ഇങ്ങനെ പോകുന്നത് എന്ന്. ഒരുപാട് നന്ദിയുണ്ട് പുന്നകെഞ്ചി, ഒപ്പം ചിരന്തന ഈ ഒരു പുരസ്കാരത്തിന് എന്നെ തെരഞ്ഞെടുത്തതിൽ. പക്ഷേ എന്നെ പോലുള്ള ഒരു ചെറിയ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു വാർത്ത എഴുതുകയോ ഒരു ഫീച്ചർ എഴുതുകയോ അല്ലെങ്കിൽ ചെറിയൊരു പുരസ്കാരം നേടുകയോ ചെയ്യുമ്പോൾ അത് ഓർത്തുകൊണ്ട് അത് കയ്യപ്പെട്ട് അങ്ങനെ ഒരു അഭിനന്ദന കത്ത് എഴുതുന്നു എന്നുള്ളതാണ്, അത് അയക്കുന്നു എന്നുള്ളത് എന്നെ പോലെയുള്ള ഓരോ മാധ്യമ പ്രവർത്തകരും ഇപ്പോഴും
വലിയ അടുത്തവർ നൽകുന്ന ഒരു പുരസ്കാരം എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെയധികം ആഹ്ലാദത്തോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഇത് സ്വീകരിക്കുകയാണ്. അതിന്റെ നൈരന്തര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ചിരന്തരയുടെ മറ്റൊരു മാധ്യമ പുരസ്കാരവും ഈ പുരസ്കാരത്തിന് എന്നെ പരിഗണിച്ച യുഎസ്എനോടും ചിരന്തര ഭാരവാഹികളോടും ഈ അവസരത്തിൽ എന്റെ ഹൃദയംഗമമായ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. യുഎഎഫ് ചെയ്യുന്ന സഹായങ്ങൾക്ക് ആദ്യമായി ചിരന്തര പേരുകൾ